ഉറക്കത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന 28-ാം ദിവസം. ഓരോ സൽക്കൃത്യങ്ങൾക്കും പാപപരിഹാര ഫലം ലഭിക്കുന്നതാണ്. പരിഹാരഫലം ആർക്കെങ്കിലും ദാനം ചെയ്യാവുന്നതുമാണ്. നാം ഇപ്പോൾ സ്വയം സമ്പാദിച്ചതും നമ്മുടെ മരണത്തിന് ശേഷം മറ്റു വ്യക്തികൾ നമുക്ക് ലഭിച്ചു തരുവാനിരിക്കുന്നതുമായ പാപപരിഹാരഫലം മുഴുവനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ച കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് അവരെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന ഉചിതമായ ഒരു നേർച്ച. ഈ നേർച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ രാജ്ഞിയായ പരിശുദ്ധ മറിയം വഴിയായി സമർപ്പിക്കുകയാണ് ഉത്തമം. ഈ നേർച്ചയെ മാർപ്പാപ്പമാർ ശ്ലാഘിക്കുകയും അത് നിറവേറ്റുന്നവർക്ക് ചില ദണ്ഡവിമോചനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സൽകൃത്യങ്ങൾ ഉന്നതമായ ദൈവസ്നേഹത്തിൽ നിന്നും മഹനീയമായ പരസ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുകൊണ്ട് ഈ പ്രവൃത്തിയാൽ തന്നെ വലിയ യോഗ്യതയും പാപപരിഹാരവും നമുക്ക് സിദ്ധിക്കുന്നു. ഈ ഉചിതമായ നേർച്ച ഇപ്രകാരം നമുക്ക് സമർപ്പിക്കാം. ത്രിയേക സർവേശ്വര, അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ കണ്ടുപിടിക്കുന്നതിനും ദൈവമാതാവിന് ഇഷ്ടപ്പെട്ടതുമായ ഈ പ്രവൃത്തി ഞാൻ നല്ല മനസ്സോടുകൂടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇപ്പോൾ എനിക്കുള്ളതും ഇനി എനിക്ക് ലഭിക്കാനിരിക്കുന്നതുമായ പരിഹാരഫലത്തെയും എൻ്റെ മരണശേഷവും എനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പരിഹാരഫലത്തെയും ദൈവമാതാവ് വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. സർവശക്തനായ ദൈവമേ, എൻ്റെ ഈ നേർച്ചയെ എൻ്റെ ആത്മാവിന് പ്രയോജനകരമായ വിധത്തിൽ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ നേർച്ച കഴിച്ചിട്ടുള്ള വൈദികർ ദിവ്യപൂജ അർപ്പിക്കുമ്പോഴും അൽമേനികൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴും പൂർണ്ണ ദണ്ഡവിമോചനം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം തന്നെ ചാവുദോഷം കൂടാതെ തിങ്കളാഴ്ച കുർബാന കാണുന്നവർക്കും പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. ഇത് ലഭിക്കുന്നതിന് ദൈവാലയം സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം പ്രാർത്ഥിക്കുവാനും ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെക്കുവാനും സാധിക്കും. തിങ്കളാഴ്ച ദിവ്യപൂജ കാണുവാൻ സാധിക്കാതെ വന്നാൽ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന ഈ നിയോഗത്തോടുകൂടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ജപം. ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗെത്സെമനിയിൽ വെച്ച് നിലത്തൊഴുകും വരെയും സർവാംഗത്തിൽ നിന്ന് രക്തമുയർത്ത് മഹാപീഡ അനുഭവിച്ചുവല്ലോ. അങ്ങേ വിലമതിക്കാനാവാത്ത തിരുരക്തത്തെ പ്രതി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തരുള്ളണമേ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവെ, ഈശോമിശിഹായുടെ തിരു വിലയേറിയ തിരുരക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്രകാരം മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ എന്ന ജപവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ
സൃഷ്ടി എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും അഞ്ചു പ്രാവശ്യം വീതം ചൊല്ലി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സുകൃത ജപം. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. സൽക്കറിയ. ആത്മാക്കളെക്കുറിച്ച് 10 സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയവും 10 തൃത്വസ്തുതിയും ചൊല്ലണം. ദൈവത്തിന് സ്തുതി.